ഇടുക്കിയിൽ കാട്ടാനശല്യം രൂക്ഷമായ മേഖലകളിൽ ദ്രുതകർമ്മ സേന നിരീക്ഷണം തുടങ്ങി. അപകടകാരികളായ ആനകളുടെ വിവരശേഖരണമാണ് ആദ്യം നടത്തുക. തിങ്കളാഴ്ച ചേരുന്ന സംയുക്ത യോഗത്തിന് ശേഷം തുടർ നടപടികൾ സ്വീകരിക്കും. ഇടുക്കിയിലെ കാട്ടാനശല്യത്തിന് ശാശ്വത പരിഹാരമുണ്ടാക്കണമെന്ന ജനകീയ പ്രതിഷേധം ഉയർന്നതോടെയാണ് വയനാട്ടിൽ നിന്ന് ദ്രുതകർമ്മ സേന എത്തിയത്. വയനാട് RRT റേഞ്ച് ഓഫീസർ രൂപേഷിന്റെ നേതൃത്വത്തിലുള്ള അഞ്ചംഗ സംഘം ശാന്തമ്പാറ ചിന്നക്കനാൽ പഞ്ചായത്തുകളിലെ പ്രശ്നബാധിത മേഖലകളിൽ സന്ദർശനം നടത്തും. അപകടകാരികളായ ആനകളെ പ്രത്യേകം നിരീക്ഷിച്ച ശേഷമാകും തുടർ നടപടികൾ സ്വീകരിക്കുക. ഇതുമായി ബന്ധപ്പെട്ട് തിങ്കളാഴ്ച സംയുക്ത യോഗം ചേരും. സോ വയനാട് ടീം ഹാസ് റീച്ച്ഡ് ടുഡേ മോർണിംഗ്. സോ ദേ വർ ട്രാവലിംഗ് ഹോൾ നൈറ്റ്. സോ ടുഡേ ദേ ആർ ടേക്കിംഗ് ദ റെസ്റ്റ്. ടോട്ടൽ 5 മെമ്പർ ആർ ദേർ, 1 റേഞ്ചർ ആൻഡ് 4 അദർ പീപ്പിൾ. ആൻഡ് ദെൻ ടുമോറോ ദേ ആർ ജസ്റ്റ് വി ഹാവ് പ്രൊവൈഡ് ദം ദ GPS ലൊക്കേഷൻ ആൻഡ് അബൌട്ട് ദ ലാൻഡ്സ്കേപ്പ് ഡീറ്റെയിൽസ്. സോ ടുമോറോ ദേ വിൽ റൂം അറൌണ്ട് ദി സൺഡേ തിങ് ലൈക് സൺഡേ അബൌട്ട് ദ ചിന്നക്കള ആൻഡ് ദി സന്തപാര ഏരിയ. ആനകളെ പിടികൂടുന്ന കാര്യത്തിൽ തീരുമാനമായാൽ പോലീസ്, ഫയർഫോഴ്സ്, വനം, ആരോഗ്യം, റവന്യൂ വകുപ്പുകളുടെ സഹകരണവും ഉറപ്പാക്കും. ഇടുക്കിയുടെ പാരിസ്ഥിതിക പ്രത്യേകതകൾ കൂടി പരിഗണിച്ചാകും സംഘത്തിന്റെ തുടർ പ്രവർത്തനങ്ങൾ. പ്രശ്നങ്ങൾ ഉണ്ടാകാത്ത വിധം പ്രദേശവാസികളെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ടാകും ഇടുക്കിയിലെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക. ഇടുക്കിയിൽ നിന്നും സിജോ വർഗീസ്, മീഡിയ 1.